ഞങ്ങളെ ഒന്നിച്ച് ആദ്യമായിട്ട് ഹോട്ടലിൽ കയറിയത് എപ്പോഴാന്നറിയോ? 3 വയസ്സിൽ. അല്ലെടി, 3 വയസ്സിലോ? ആ, ഇവളുടെ അപ്പനാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവളവിടെ കുഴച്ചുവെച്ചിരുന്ന ദോഷമാവില് വീണു. എന്തേലും പറ്റിയോ? അയ്യോ, പറ്റിയത് ഇവൾക്കല്ല, ആ കടക്കാരനാ. അയാൾ ഇവിടെ പിടിച്ച് നുള്ളി. അപ്പൊ അപ്പൻ അയാളുടെ കരണക്കുട്ടി നോക്കി പൊട്ടിച്ചു. അയ്യോ. ആ പിന്നെ മറ്റേ സ്ഥലത്ത് പോയപ്പോല്ലേ. എടി, ഇവരെ ഇപ്പൊ തന്നെ വെറുപ്പിക്കണോ എന്ന് നിനക്ക് നിർബന്ധമില്ലല്ലോ, സമയമുണ്ട്. ഋഷി, എന്തായാലും ഇവരുടെ കോമ്പിനേഷൻ കൊള്ളാം. കബനിക്ക് എപ്പോഴും ഇങ്ങനെ ടെൻഷൻ ആണോ? അത് ഇവിടെ കാണുമ്പോഴല്ലേ. ഇവരുടെ നാട്ടിൽ ചെല്ലണം എടുത്തി. പുലിയ പുലി. അങ്ങനൊന്നും ഇല്ല കേട്ടോ. പെൺകുട്ടികളെ മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങളുടെ അമ്മമാര് പറയാറില്ല. മലയോരല്ലേ, ഒരാൾ എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങൾ അപ്പൊ തന്നെ തിരിച്ചു പറയും. അവിടെയാ രംബ ചെന്ന് ചാടിക്കൊടുത്ത്. അതെന്തായാലും വിചിത്രമാണ്. എന്തോ ഒരു മുജ്ജന്മ ശത്രുത പോലെ അതിപ്പോഴും നീണ്ടു പോകുന്നുണ്ടല്ലോ. അവളുടെ അവസാനവും ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. നിങ്ങളുടെ കോളേജിലെ പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ ഭയങ്കര അഭിപ്രായമാണല്ലോ. ആര് പറഞ്ഞു? അവിടെ ആരാ പറയാൻ, ഋഷി തന്നെ. നിങ്ങളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയ ഇവ നിർത്തില്ല. ആണോ? അതല്ലേ നിങ്ങളെ എനിക്ക് ഇത്ര പരിചയം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണോ ഇവൻ കോളേജിൽ പോകുന്നതെന്ന്. ഹലോ, ഒരവസരം ഒത്തു കിട്ടിയപ്പോ കൂടുതൽ കോൾ അടിക്കണ്ട. എന്നെ ഇവർക്ക് നല്ലതുപോലെ അറിയാം. ആ, എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ. പത്മിനി, എങ്ങനാ ഋഷി, നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. പേടിക്കണ്ട, ഇത് നിങ്ങളുടെ ക്ലാസ് ഒന്നും അല്ലല്ലോ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ കൊള്ളാം. എല്ലാരോടും നല്ല സ്നേഹ, എങ്കിലും ഉള്ളിൽ ഇത്തിരി കള്ളത്തരം ഇല്ലേന്നൊരു സംശയം. അതൊന്നും ഞാൻ പറയില്ല, സീക്രട്ടാ. ഇനി കബനി പറ, കേക്കട്ടെ. സാറ് നല്ലതാ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കും, കൂടെ നിൽക്കും, സഹായിക്കും. ഒരാളും വേദനിക്കുന്നത് സഹിക്കില്ല. അയ്യേ, ഇതെന്താടി കൈനോട്ടക്കാര് പറയുന്ന മാതിരി പുകഴ്ത്തല് തന്നെ. പത്മിനി, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഞാനും വരാം. സർ, ഇതൊക്കെ വേണ്ടായിരുന്നു എന്നല്ലേ. ഒരു കട ഇരിക്കട്ടെ. ഇതൊക്കെ എങ്ങനെ ഞാൻ വീട്ടാനാ? മാർഗം ഞാൻ പറഞ്ഞുതരാം, കുറച്ച് നാൾ കഴിയട്ടെ. എന്നുവെച്ചാ കോളേജും സിറ്റിയും ഒക്കെ നിങ്ങൾക്ക് നല്ല പരിചയം ആവട്ടെ. എന്നിട്ട് സാറിന്റെ മമ്മിക്ക് ഞങ്ങളെ കാണുന്ന തന്നെ ഇഷ്ടമല്ല, എടുത്തു ചെന്ന് പറഞ്ഞല്ലോ. ഏട്ടത്തി ഒരിക്കലും പറയില്ല. അമ്മയുടെ ഷാർപ്നെസ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് ഏട്ടത്തിയാ. ഏട്ടത്തി പാവോ. ഫുഡായോ എന്തോ? വെയിറ്റ് ചെയ്യ, പെട്ടെന്ന് കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരും കൂട്ടത്തിലുണ്ട്.